സോ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അകത്തുള്ള സെക്കൻഡ് ഫീച്ചറാണ് കൾട്ടിവേഷൻ ആൻഡ് അഗ്രികൾച്ചർ. സോ കൾട്ടിവേഷൻ ആൻഡ് അഗ്രികൾച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ ഹരപ്പൻ വില്ലേജസ് മോസ്റ്റ്ലി സിറ്റുവേറ്റഡ് നിയർ ദ ഫ്ലഡ് പ്ലെയിൻസ് പ്രൊട്ടക്റ്റഡ് ഓർ പ്രൊഡ്യൂസ്ഡ് സഫിഷ്യൻറ്റ് ഫുഡ് ഗ്രെയിൻസ്. അതായത് ഹരപ്പൻ വില്ലേജസ് കുറേയൊക്കെ ഫ്ലഡ് പ്ലെയിൻസിൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലഡ് പ്ലെയിൻസിന് അടുത്തുണ്ടായിരുന്നവർക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ ഫെർട്ടൈൽ ആയിരിക്കും. സോ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ മെയിനായിട്ട് അവരുണ്ടാക്കിയിരുന്ന ഫുഡ് ഗ്രെയിൻസ് ആണ് വീറ്റ്, ബാർലി, റൈസ്, സോറി റൈസ് ഇസ് വെരി റെയർ, പീസ്, സീസം, ലെൻറ്റിൽ, ചിക്ക് പീ, മസ്റ്റാർഡ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. സോ റൈസ് ഇസ് റെയർ, റൈസ് റെയറാണ്, റൈസ് റെയറാണ്. അതേപോലെ തന്നെ റെയറായിട്ടുള്ള അല്ലെങ്കിൽ മില്ലറ്റ്സ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗുജറാത്തിലാണെന്നു മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ദ ഇൻഡസ് പീപ്പിൾ വേർ ദ ഏർലിയസ്റ്റ് ടു പ്രൊഡ്യൂസ് കോട്ടൺ. സോ കോട്ടൺ അപ്പോൾ അറിയായിരുന്നു കേട്ടോ. സോ കോട്ടൺ ഏറ്റവും ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇൻഡസ് പീപ്പിൾ ആയിരുന്നു. ഇൻഡസ് പീപ്പിൾ ആർ ദ ഫസ്റ്റ് വൺ ടു പ്രൊഡ്യൂസ് ദിസ് കോട്ടൺ. സോ വൈൽ ദ പ്രിവലൻസ് ഓഫ് അഗ്രികൾച്ചർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഫൈൻസ് ഓഫ് ഗ്രെയിൻ, ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റീകൺസ്ട്രക്ട് ദ ആക്ച്വൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അതായത് നമ്മൾ എന്താണ് അഗ്രികൾച്ചർ നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഈ ഗ്രെയിൻസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ എങ്ങനെ ഏതൊക്കെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് വഴിയാണ് ഇത് നടത്തിയിരുന്നത് എന്ന് നമുക്കിപ്പോഴും അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. സോ പ്ലോവിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. റെപ്രസെൻറ്റേഷൻസ് ഓൺ സീൽസ് ആൻഡ് ടെറാക്കോട്ട സ്ക്ലപ്ചർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ബുൾ വാസ് നോട്ട്. അതായത് സീൽസ് ഉണ്ടായിരുന്നല്ലോ, സീൽസ്, അതേപോലെ തന്നെ ടെറാക്കോട്ട സ്ക്ലപ്ചേഴ്സ് ഒക്കെ നമുക്കുണ്ട്. ദാറ്റ് നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. സോ ഈ സീൽസ് അല്ലെങ്കിൽ ടെറാക്കോട്ട സ്ക്ലപ്ചേഴ്സിലൊക്കെ നമ്മൾ ബുള്ളിനെ കുറിച്ച് ഇവർ വരച്ചു വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അറിയാം ബുള്ളിനെ കുറിച്ച് ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഇതിനകത്തോടെ ക്ലിയർ ആണ്. സോ അത് മാത്രമല്ല, വാട്ട് ഈസ് ഹാപ്പൻഡ് ഈസ് ആൻ ആർക്കിയോളജിസ്റ്റ് എക്സ്ട്രാപ്പൊളേറ്റ് ഷോസ് ഓക്സൻ വാസ് ഓൾസോ യൂസ്ഡ് ഫോർ പ്ലോവിങ്. സോ ബുള്ളുണ്ട്, അതേപോലെ തന്നെ ഇപ്പം എന്തായിരിക്കും ബുള്ളിനെ വെച്ച് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത് പ്ലോവിങ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഓക്സിനെയും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചില ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു. ദെൻ മോസ്റ്റ് ഹാരപ്പൻ സൈറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ സെമി അറിഡ് റീജിയൻസ് ഓർ ലാൻഡ്സ് വെയർ അഗ്രികൾച്ചർ നീഡഡ് ഇറിഗേഷൻ ഫെസിലിറ്റി. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇറിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ കുറച്ച് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ഈ ഹരപ്പൻ സിവിലൈസേഷൻകാർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനും ഹരപ്പൻ സിവിലൈസേഷനും ഒന്നാണ്. ഓക്കെ, ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ്. സോ ഇറിഗേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും, വെൽസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വെൽസ് യൂസ് ചെയ്യണമെങ്കിൽ ഇവർ മെയിനായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു സെമി അറിഡ് റീജിയൻസിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ traces of canals have been found at the Harappan site of Shortugai in Afghanistan. Afghanistanile Shortugai ennu parayna sthalathu canals ne kurichu canals kaanunnundu. Then but not in Punjab or Sindh. Sindhilo Punjabilo idu kaanunnilla. Although Harappans practiced agriculture, animals were also reared in large scale. സോ ഹാരപ്പൻസ് ഇങ്ങനെയൊക്കെയാണ്, ഹാരപ്പൻസ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇവർ ആനിമൽസിനെയും റിയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. എവിഡൻസസ് ഓഫ് ദ ഹോഴ്സ്, ഹോഴ്സ് എന്ന് ഇവർ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഹോഴ്സ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് നോ എബൌട്ട് ഹോഴ്സ് ആസ് എൻ അനിമൽ. കണ്ടിട്ടുണ്ടാകാം, ബട്ട് അത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഹോഴ്സിനെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഹോഴ്സിൻ്റെ ടീത്ത്, ഹോഴ്സിൻ്റെ ടീത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. എവിടെ നിന്നാണ് കിട്ടുന്നത്? റാണഗുണ്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഹോഴ്സിൻ്റെ ടീത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹോഴ്സിൻ്റെ ഫുൾ റിമൈൻസ് കിട്ടുന്നത് സുർക്കത്തോട എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. സുർക്കത്തോട, സുർക്കത്തോട, സുർക്കത്തോട എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ഹോഴ്സിൻ്റെ ഫുൾ റിമൈൻസ് കിട്ടുന്നത്. ഹോഴ്സിൻ്റെ റിമൈൻസ് കിട്ടുന്നത് ഇവിടെയാണ്. ടീത്ത് കിട്ടുന്നത്, ടീത്ത് കിട്ടുന്നത് റാണഗുണ്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. സോ യു ഷുഡ് നോട്ട് കൺഫ്യൂസ് ദിസ്. ടീത്ത് കിട്ടുന്നത് റാണഗുണ്ടെ, അതിൻ്റെ ഫുൾ ഹോഴ്സിൻ്റെ റിമൈൻസ് കിട്ടുന്നത് സുർക്കത്തോട എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്.